എന്താ ഭായി എന്താ പറ്റിയെ ആകെ ഒരു മൂഡ് ഓഫ് ആണല്ലോ എന്ത് പറയണ ഭായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എല്ലാം പൊട്ടും ചെയ്തു അതുപോലെ പൂട്ടും ചെയ്തു എല്ലാ വാതിലും അടഞ്ഞ പോലെ തോന്നുന്നു അങ്ങനെ പറയല്ലേ ഭായി ആ അടഞ്ഞ വാതിലുണ്ടല്ലോ ഓ തുറന്നു നോക്കിയേ നമ്മുടെ ഒന്ന് വിശാലമായ വഴിയാ തുറന്നു കിടക്കുന്നേ ഇങ്ങനെ വന്നേ നമുക്ക് ഒന്നിച്ചാ പോവാം ഹായ് ഫ്രണ്ട്സ് ഇത് സിനുബായ് ഇത് കൊച്ചുബായ് 100 വഴികള് നമ്മുടെ മുന്നിൽ അടഞ്ഞാലും 1000 വഴികള് നമ്മുടെ മുന്നിൽ തുറക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് ആരും ഒരിക്കലും ജീവിതത്തിലെ പ്രത്യാശ കൈവിടരുത് ഡ്രോഗോ ബ്രദേഴ്സിന്റെ യൂട്യൂബിലെ യാത്ര ഇന്ന് ആരംഭിക്കുകയാണ് അതെ നമ്മുടെയൊക്കെ അമ്മച്ചിമാര് നമ്മൾ സ്കൂളിലും കോളേജിലും ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് വാഴയിൽ പൊതിച്ചോറ് കെട്ടിത്തരും ആ പൊതിച്ചോറ് നമ്മൾ ആ സ്ഥലത്ത് പോയി കഴിക്കാൻ നേരം ആ തുറക്കുമ്പോൾ ആ ചെറിയ ചൂടോടുകൂടിയ മണവും ആ കഴിക്കുമ്പോഴുള്ള ഫീലും ഓ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ രീതിയിലേക്ക് നമുക്ക് വാഴയിൽ പൊതിഞ്ഞൊരു ചിക്കൻ ഉണ്ടാക്കി എങ്ങനെയാവും നമുക്ക് ഈ ചിക്കനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ചിക്കൻ നന്നായിട്ടൊന്ന് വൃത്തിയായിക്കോട്ടെ ചിക്കൻ കുളിവെന്ന് എത്തിയിട്ടാ ഇനി നമുക്ക് ചിക്കൻ കട്ട് ചെയ്താലോ സാധാ ചിക്കൻ കറി പോലെ കുഞ്ഞു കുഞ്ഞു പീസ് ആക്കണ്ട നമ്മുടെ ഈ പൊതി ചിക്കൻ ഉണ്ടാക്കാൻ ഒരു ചിക്കനെ 4 കട്ട് ചെയ്താൽ മതി നമ്മൾ ഈ കഴുത്തിന്റെ ഭാഗം വേണ്ട അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കാം അങ്ങനെ നമ്മളെ 4 പീസും കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുകയാണ് ഇപ്പൊ നമ്മൾ ചിക്കൻ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചിക്കൻ 4 കഷ്ണം ആക്കിയതുകൊണ്ട് അത് വലിയ വലിയ പീസാണ് അപ്പൊ അതിൻ്റെ അതിലേക്ക് മസാല പോകണമെങ്കിൽ നമ്മളിത് വരയിടണം നമുക്കത് വരയിടാം നമുക്ക് ഈ മസാല ചിക്കനിലേക്ക് പുരട്ടാം ആദ്യം ഉപ്പിടാം ഇനി ചതച്ച ഇഞ്ചി വെളുത്തുള്ളി ഇടാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഉപ്പും നന്നായിട്ട് ഇപ്പോൾ ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി മുളക് പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർക്കാം മല്ലിപ്പൊടി ചേർക്കാം ഇനി നന്നായിട്ട് ഇളക്കാം മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കട്ടെ ഇപ്പോൾ ഏകദേശം മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് 15 മിനിറ്റ് നമ്മുടെ ചിക്കൻ റെസ്റ്റ് എടുക്കട്ടെ ഇതൊക്കെയാണ് ഗ്രേവിക്ക് വേണ്ട വെജിറ്റബിൾസ് സവാള കറിവേപ്പില കൊച്ചുള്ളി ചെറിയുള്ളി തക്കാളി പച്ചമുളക് മല്ലിയില വെജിറ്റബിൾ കട്ട് ചെയ്യുക വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്
അപ്പൊ നമുക്ക് കുക്കിംഗ് തുടങ്ങിയാലോ. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മൾ കട്ട് ചെയ്ത മല്ലിയില ഒഴിയ ബാക്കി എല്ലാ വെജിറ്റബിളും ചൂടായ എണ്ണയിലേക്ക് ഇടാം. സാധാരണ എല്ലാ വെജിറ്റബിൾസും ഒരുമിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാറില്ല. എന്നാൽ നമ്മൾ പൊതി ചിക്കൻ ഉണ്ടാക്കാൻ എല്ലാ വെജിറ്റബിളും ഒരുമിച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഇപ്പോൾ വാടിയിട്ടുണ്ട്, നമുക്ക് കുറച്ച് മസാല ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി ഗാർലിക് ക്രഷ്ഡ്, ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കാം. മസാലയൊക്കെ ഫ്രൈ ആയതുകൊണ്ട് നല്ല മണം വരുന്നുണ്ട്. റെസ്റ്റിലായിരുന്ന ചിക്കൻ എടുത്ത് നമുക്ക് ചട്ടിയിലേക്ക് ഇടാം. ചിക്കനെ മസാലയെ നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഇനി നമുക്ക് കുറച്ച് ഗരം മസാലകളും കൂടി ഇതിലേക്ക് ചേർക്കാം. ആദ്യം നമുക്ക് പെരിഞ്ചീരകം ചേർക്കാം. അതിനുശേഷം തക്കോലം ചേർക്കാം. പിന്നെ ഗ്രാമ്പൂ. അതിനുശേഷം ഏലക്ക. അവസാനമായി പട്ട. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ആവിയിൽ കുറച്ച് നേരം നന്നായിട്ടൊന്ന് വേകട്ടെ. ചിക്കൻ ഏകദേശം വേവൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും ഇടാം. നമ്മുടെ ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ റെഡിയായ ചിക്കനെ നമ്മൾ വാഴയിലയിൽ പൊതിയാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ വെട്ടിവെച്ച വാഴയില ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം. നമുക്ക് ഈ ചിക്കനെ വാഴയിലയിലേക്ക് മാറ്റാം. ഇല നമ്മൾ സൂക്ഷിച്ച് മടക്കണം, അല്ലെങ്കിൽ ഇല പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഈ പൊതി ഒന്ന് കെട്ടാം. പൊതിഞ്ഞ ചിക്കനെ നമുക്കൊന്ന് ചൂടാക്കാം. ഒരു സൈഡ് ചൂടായിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചിടാം. അപ്പോ നമ്മുടെ പൊതി ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നോക്കി തുറന്നു നോക്കി ടേസ്റ്റ് ചെയ്യാം. എന്നാ ലുക്കാണേ, ഒന്നും പറയണ്ട കേട്ടോ. ഓ എന്റെ അമ്മോ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാ ഒരു രക്ഷയില്ല. ഓക്കെ, നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഓ കൊച്ചു ബായ്, ടേസ്റ്റ് ചെയ്യാൻ നോക്കുന്നേ, എങ്ങനെ ഒന്ന് പറ. യെസ്, കഴിച്ചു നോക്ക് നമ്മുടെ ചിക്കൻ. മണമൊക്കെ ശരിക്കും ഇളമണവും ചിക്കന്റെ മണമൊക്കെ കൂടി ഒന്നിച്ചാണ് വരുന്നത്. സൂപ്പർ ആയിട്ടുണ്ട്.
തീർച്ചയായിട്ടും നോക്കാം. വാടി ഇലയുടെ ആ ചിക്കനിലേക്ക് ഇറങ്ങിയപ്പോ ഒരു സാധാരണ ചിക്കൻ കറിയുടെ ലെവലൊന്നും അല്ല, ഒരു കൃത്യമായ ഒരു സൂപ്പാണ്. ഞങ്ങള് വെറുതെ പറയുന്നല്ല, നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇത് എല്ലാരും വീട്ടില് എല്ലാരും ഉണ്ടാക്കി നോക്കണം വീട്ടില്. മസാല ഒക്കെ മസാല കറക്റ്റാണോ? മസാല കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇത് സിനുബായ്, ഇത് കൊച്ചുബായ്. ഇപ്പൊ ഞങ്ങളിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾ കാണണം. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഞങ്ങളെ രണ്ടുപേരെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഞങ്ങൾ സബ്സ്ക്രിപ്ഷന്റെ അപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു വിടണം. അപ്പൊ ഞങ്ങളിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. എത്രയും പെട്ടെന്ന് ഞങ്ങളിടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ അടുത്ത വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരെ ടാറ്റ, ബൈ ബൈ, സി യു.